ആറ്റിങ്ങൽ എഞ്ചിനീയറിംഗ് കോളേജിൽ NSS ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനത്തിൽ ക്യാമ്പസ് സീറോ വേസ്റ്റായുള്ള പ്രഖ്യാപനവും വൃക്ഷത്തൈ നടലും നടന്നു. വാർഡ് കൗൺസിലർ ശങ്കർ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടും June 5 പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ഈ കോളേജിലും നമ്മൾ അതിൻ്റെ ആഘോഷം ചെറിയ രീതിയിലാണെങ്കിൽ കൂടിയും നമ്മൾ നടത്തുക. സ്വാതപ്രാസംഗ്യ പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ നാട്ടിൽ പരിസ്ഥിതിയെ വളരെയധികം കൊല്ലുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണവും നമ്മുടെ സ്വാതപ്രാസംഗ്യം പറഞ്ഞു. വയനാട് ഇടുക്കി മേഖലകളിൽ ഉരുൾപൊട്ടലുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ ഈ വനങ്ങൾ നശിപ്പിച്ച് മരങ്ങളെല്ലാം വെട്ടിമുറിച്ച് ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് അവിടെയൊക്കെ ഇങ്ങനെയുള്ള ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിപ്പോൾ രാവിലെ വന്നപ്പോൾ തന്നെ ഞാൻ മാഡത്തിൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മുടെ NH വികസനവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ ഇവിടെ നിന്ന് നമ്മൾ കൊറ്റുവാണ്ടത്തോട്ട് പോകുന്നവർക്ക് അറിയാം, റോഡിൻ്റെ ഇരുവശങ്ങളിലും ഉണ്ടായിരുന്ന തണൽ മരങ്ങൾ മൊത്തവും മുറിച്ച് നമുക്കിപ്പോൾ ഒരു ബൈക്കിലായ പോലും നമുക്ക് NH കൂടി യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അസഹനീയമായ ചൂട് ഈ കാലഘട്ടത്തിൽ നമുക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ അതിനൊക്കെ ഒരു റോഡ് വികസനം വേണം വേണ്ട എന്നുള്ളതല്ല, അതൊക്കെ അതിനൊരു പരിധി നിശ്ചയിച്ചുകൊണ്ട് ഈ വൃക്ഷങ്ങൾ നശിപ്പിക്കുന്നത് അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ ആ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി വെച്ചുകൊണ്ടാണ് ഇന്ന് ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി നമ്മളിവിടെ നടക്കുന്ന ഈ പരിപാടി നടത്തുന്നത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വൃന്ദാവി നായർ അധ്യക്ഷയായ ചടങ്ങിൽ മറ്റ് അധ്യാപകർ, സ്റ്റാഫുകൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒപ്പം സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി കോളേജിലെ ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കൽ, വിവിധ ഇടങ്ങളിൽ വേസ്റ്റ് ബിൻ സ്ഥാപിക്കൽ, കുട്ടികളിൽ നിന്നും ശുചിത്വ അംബാസിഡർമാരെ തെരഞ്ഞെടുക്കൽ, ക്യാമ്പസ് ക്ലീനിംഗ്, സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം സ്ഥാപിക്കാൻ വേണ്ട നടപടികൾ ആരംഭിക്കൽ, ക്യാമ്പസിലെ നാപ്കിൻ വെൻഡിംഗ് മെഷീന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കൽ തുടങ്ങിയ വിവിധ നടപടിക്രമങ്ങൾ നടപ്പാക്കി. HP News, ആറ്റിങ്ങൽ.